ബാക്ക് ടു ടേൺ ടു ലേൺ. ടെൻത്ത് ലെവൽ കേരള പി എസ് സി പ്രിലിമിനറി എക്സാം 6/3/2021 നടന്ന പ്രിലിമിനറി എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം നമുക്കറിയാം 1917 ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് വന്നത്. കേദാ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം എന്നിവ ഒക്കെ 1917. ഇനി അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ആരാണെന്ന്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്രപ്രസാദ്, 12 രാജേന്ദ്രപ്രസാദ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് സേവനം ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ആരാണ് എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയം 1984. 1984 ഗാനി സെയിൽസിംഗ് ആണ് അന്ന് ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആയിട്ടുള്ളത്. ഗാനി സെയിൽസിംഗിൻ്റെ പ്രസിഡൻ്റായി നിൽക്കുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് എന്നുള്ളത്. ഓക്കെ, ദെൻ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റാണ്. സെക്കൻഡ് ഫേസിലെയും ഫസ്റ്റ് ഫേസിലെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒരു 70-80 നമ്മുടെ കട്ട് ഓഫിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്നുള്ളത്. ഓക്കെ, അൽഫോൺസാ ഡി അൽബുക്കേക്ക് ആണ് സെക്കൻഡ് വൈസ്രോയ് ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ എന്നുള്ളത് നമുക്കറിയുന്ന ചെറിയ ക്ലാസ്സിലെ 7 പഠിക്കുന്നതാണ്. ദെൻ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മംഗൾ പാണ്ഡയെ കുറിച്ചാണെങ്കിൽ പറയുന്നതാണെങ്കിൽ ഇവിടെ 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനാണ് ആൻസർ. 7 പുസ്തകത്തിലൊക്കെ ഉണ്ട് ഇപ്പോൾ പഠിക്കുന്ന. ഇനി അടുത്തത് ആണ് ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ്? റവന്യൂ ബോർഡ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ വാറൻ ഹാസ്റ്റിങ്ങിൻ്റെ കാലത്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇതിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. പക്ഷേ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. വാറൻ ഹാസ്റ്റിങ്ങിൻ്റെ നേരത്തിൽ ലോർഡ് കോൺവാലിസിൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നത് ലോർഡ് കോൺവാലിസിൻ്റെ സമയത്താണ് റവന്യൂ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ ഏറ്റവും ഇതായിട്ട് വരുന്നത് വാറൻ ഹോസ്റ്റിംഗ് ആണ്. വാറൻ ഹോസ്റ്റിംഗ് അല്ല, കോൺവാലിസ് ആണ് എന്നാണ് തോന്നുന്നത്. ഒരു കൺഫ്യൂഷനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ പ്രസ്ഥാനം കൂടെ പ്രഭാത നക്ഷത്രം, മോർണിംഗ് സ്റ്റാർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. ചോദ്യം റിപ്പീറ്റാണ്. ഇന്ത്യൻ റിനൈസൻസിലെ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് രാജാറാം മോഹൻ റോയ് ആണ്. ദ മോർണിംഗ് സ്റ്റാർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ആയിട്ട് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ദെൻ രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് എവിടെയാണ്? 1825 വേദാന്ത കോളേജ് കൽക്കട്ടയിൽ ആരംഭിച്ചിട്ടുള്ള രാജാറാം റോയാണ്. ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും വന്നിട്ടുണ്ട്. വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ആരാണെന്ന് വന്നിട്ടുണ്ടായിരുന്നു മുൻപ്. അതുപോലെ തന്നെ എന്നായിരുന്നു സ്ഥാപിച്ചതായിട്ടുണ്ടായിരുന്നു. ദെൻ മോഹൻ റോയ് സ്ഥാപിച്ച ഒരു കോളേജ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എവിടെയാണ് ചോദിച്ചിട്ടുള്ളത്, എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തിരിച്ചും മറിച്ചും ഇന്ത്യൻ റിനൈസൻസിന്. പിന്നെ അതുപോലെ തന്നെ ആധുനിക ഇന്ത്യയിലെ കഴിഞ്ഞ സെക്കൻഡ് ഫേസിൽ ചോദിച്ചിട്ടുള്ള ആധുനിക ഇന്ത്യയിലെ രാജാറാം മോഹൻ റോയിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ അടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ്, നമ്മുടെ വീഡിയോസ് എങ്ങനെ അടുത്ത ഫേസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റിയിരുന്നു. ദെൻ സാരഞ്ജിനി പാനിയം, സോറി സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ്, മ്യൂസിക്കൽ ഡ്രാമ ആരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള, അയ്യാത്തൻ ഗോപാലന, അയ്യാത്തൻ ഗോപാലനാണ്. അപ്പോൾ നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉടനെ തന്നെ അപ്ലോഡ് ആവുന്നതാണ്. താങ്ക് യു.